പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും വീണ്ടും കനത്ത പ്രഹരമേൽപ്പിക്കുന്ന തിരക്കിലാണ് രാഹുൽ ഗാന്ധി. ശരിക്കും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ്, രാഹുൽ ഗാന്ധിയാണോ മോദിയാണോ എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ ദുരിതബാധിതരായ അധിസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് വളരെ എളുപ്പം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി സന്ദർശനത്തിനെത്തിയപ്പോൾ അവിടെ ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരായ ജനങ്ങളും കലാപബാധിതരായ കുടുംബങ്ങളും ഒക്കെ കിലോമീറ്ററുകളോളം വഴിയരികിൽ ക്യൂ നിന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുകയായിരുന്നു. അതിനുശേഷം അവർ രാഹുൽജിക്ക് ജയ് വിളിക്കുകയായിരുന്നു. അതോടൊപ്പം അവർ പറയുന്നത് കേൾക്കാമായിരുന്നു, രാഹുൽ ഗാന്ധി വന്നു, ഇനി പ്രശ്നങ്ങളൊക്കെ അതിവേഗം പരിഹരിക്കപ്പെടും, നമുക്ക് നീതി കിട്ടും, നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പലരും പറയുന്നത് ആ വീഡിയോ ക്ലിപ്പുകളുടെ ഇടയിൽ കേൾക്കാമായിരുന്നു. അങ്ങനെ പറയാൻ ആ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്താണ്? രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ, രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനിൽ, രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൽ അത്രത്തോളം പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് ആ കലാപബാധിതരായ ജനങ്ങൾ, ആ സാധാരണക്കാരായ ജനങ്ങൾ. അതിനപ്പുറത്തേക്ക് മണിപ്പൂരിലെ സന്ദർശനം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു വാർത്താസമ്മേളനം വിളിച്ചു. ആ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം സുപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അതിന് മറുപടി പറഞ്ഞേ തീരൂ, ഇല്ലെങ്കിൽ അവർ ഈ 5 വർഷം ഭരണം തികക്കില്ല. അത്രയും നിർണായകമായൊരു ഏറാണ്, അല്ലെങ്കിൽ ഒരു കെണിയാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ ഒളിപ്പിച്ചു വെച്ചത്, ആ വാർത്താസമ്മേളനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്. ആദ്യം ആ വാർത്താസമ്മേളനം മുഴുവനും കേട്ടതിന് ശേഷം, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ആ വിഷയത്തിലേക്ക്. ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ദ പ്രൈം മിനിസ്റ്റർ കം ഹിയർ, ലിസൺ ടു ദ പീപ്പിൾ ഓഫ് മണിപ്പൂർ, ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ മണിപ്പൂർ. ആഫ്റ്റർ ഓൾ, മണിപ്പൂർ ഈസ് എ പ്രൗഡ് സ്റ്റേറ്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ. And it's very important that the Prime Minister, especially, even if it wasn't a tragedy, even if there was no tragedy, the Prime Minister should have come to Manipur. And in this huge tragedy, I request the Prime Minister to take 1 day, 2 days of his time and just come and listen to the people of Manipur. It will comfort the people of Manipur. And we are, as the Congress Party, ready to support anything that would improve the situation here. Thank you very much. നോക്കുക, എത്ര സൗമ്യനായാണ് രാഹുൽ ഗാന്ധി പ്രശ്നങ്ങൾ ഓരോന്നും അഡ്രസ്സ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം വർഗീയതയോ വിദ്വേഷമോ അതിരൂക്ഷമായ വിമർശനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. വളരെ പക്വതയോടുകൂടിയാണ് മണിപ്പൂർ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ്? കലാപബാധിതമായ മണിപ്പൂരിലെ ജനങ്ങളെ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തണം. വളരെ മര്യാദയുള്ള പക്വമായ ഒരാവശ്യം. രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ല, രാഹുൽ ഗാന്ധിക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല, രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് തുടങ്ങി നിരവധി വാദങ്ങൾ ആദ്യത്തെ പാർലമെൻറ്റ് സെഷന് ശേഷം, 1.5 മണിക്കൂർ നീണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ ഉന്നയിക്കുന്നതിനിടയിലാണ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഫ്ലെക്സ് ബോർഡുകളും കൊടികളും ഒക്കെ കീറി അവിടുത്തെ PCC ഓഫീസ്, രാജീവ് ഗാന്ധി ഭവൻ, ബി ജെ പിയും സംഘപരിവാറിൻ്റെ ആളുകളും ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി അതൊന്നും, അത്തരത്തിൽ ഒരു വിദ്വേഷമോ വർഗീയതയോ ഒന്നും പറയാതെ പ്രധാനമന്ത്രിയോട് വളരെ മര്യാദയോടുകൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. മണിപ്പൂരിൽ സന്ദർശനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തണം. ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പക്വതയും രാഷ്ട്രീയപരമായുള്ള പ്രതിപക്ഷ ബഹുമാനവും സൗമ്യതയും, അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിനോട് കാണിക്കുന്ന അവഗണന, അതെത്രത്തോളം ഭീകരമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ട്. അതായത്, പ്രതിപക്ഷ നേതാവായ ഞാൻ വന്നു, എനിക്ക് സമയമുണ്ടായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ വന്നു, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, താങ്കൾ എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല, അതിനുള്ള സമയം താങ്കൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലേ, അത് കണ്ടെത്തണം. അങ്ങനെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി മണിപ്പൂർ സന്ദർശിച്ചേ പറ്റൂ. കാരണം അദ്ദേഹം ഇപ്പോൾ റഷ്യയിലാണ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയാണ്, അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്തൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം എന്തേ ചെയ്യാത്തത് എന്ന ചോദ്യം രാഹുൽ ചോദിക്കുമ്പോൾ തീർച്ചയായും മോദിക്ക് ഇടപെടേണ്ടി വരും.
ഒത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെടുന്നുണ്ട്, അവിടെ പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ നടക്കുകയാണ്, സ്കൂളുകളും പള്ളികളും ഒക്കെ തുറന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശാശ്വതമായി ആ പ്രശ്നം, മണിപ്പൂർ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി അവിടെ എത്തി രാജ്യത്തെ ജനങ്ങളെ ലൈവായി കാണിക്കുകയാണ്. അതായത് ലോക്സഭയിൽ ഈ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന മട്ടിലൊക്കെ, അത് വലിയ വിഷയമില്ല എന്ന മട്ടിൽ ഈ വിഷയത്തെ മയപ്പെടുത്താൻ മോദി പ്രസംഗത്തിൽ ശ്രമിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ ചെന്നിട്ട് ലൈവായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ദുരിതബാധിതരുടെ വാക്കുകൾ കേൾപ്പിക്കുകയാണ്, കാണിപ്പിക്കുകയാണ്. അതിലവർ പറയുന്നത്, ഞങ്ങൾ ദുരിതത്തിലാണ്, ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല, മര്യാദക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോലും ദിവസങ്ങളായി. അങ്ങനെ ഈ ജനങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിച്ച് അദ്ദേഹത്തിനടുത്തേക്ക് ഇരച്ചെത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോദിക്ക് ഇനി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നത്തെ അവഗണിച്ചാൽ രാഹുൽ ഗാന്ധി സ്കോർ ചെയ്യും. അങ്ങനെ സ്കോർ ചെയ്താൽ പാർലമെൻറ്റ് സമ്മേളനത്തിനപ്പുറം അടുത്ത പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനുള്ള ഒരു അഡ്വാൻസ് കൂടി രാഹുലിന് കിട്ടും. അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണം തികയ്ക്കില്ല, അതായത് NDA മുന്നണി 5 വർഷം ഭരിക്കില്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറും എന്ന ഒരു വെല്ലുവിളി സാർത്ഥകമാക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ കുതിപ്പിന് വലിയ മൈലേജ് നൽകും രാജ്യം മുഴുവൻ. കാരണം ഇതിൽ ആരാണ് പ്രധാനമന്ത്രി എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി കാവൽ പ്രധാനമന്ത്രിയാണെന്ന് കോൺഗ്രസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി റഷ്യയിൽ പോകുന്നു, ഈ രാജ്യത്തിലെ ഒരു സംസ്ഥാനം മുഴുവൻ പ്രശ്നമായിട്ട് അവിടേക്ക് രാഹുൽ ഗാന്ധിയാണ് പോകുന്നത്. ഈ രാജ്യത്തെ പ്രശ്നം അനുഭവിക്കുന്ന സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്, കർഷകർക്കിടയിലേക്ക് ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്, ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങുന്നത് രാഹുൽ ഗാന്ധിയാണ്, UPയിൽ ഹത്രാസിൽ ഒരു വലിയ ദുരന്തമുണ്ടായപ്പോൾ അവിടേക്ക് മിനിറ്റ് വെച്ച് ഓടിച്ചെന്നത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അറിയാനും അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹരിക്കാനും ഓടി നടക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇദ്ദേഹമല്ലേ പ്രധാനമന്ത്രി ആകേണ്ടത്, അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകണ്ടേ എന്ന ചോദ്യത്തിന് അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അതാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇപ്പോൾ മുറുക്കെ പിടിച്ചിരിക്കുന്ന ഒരു മുദ്രാവാക്യം. അതായത് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുക, അറിയുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലാതെ ഓടിയൊളിക്കുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെപ്പോലൊരു പ്രധാനമന്ത്രിയാണ് നമുക്ക് ആവശ്യമെന്ന ട്രെൻഡ് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസും ഇന്ത്യ മുന്നണിയും. ഇപ്പോൾ മണിപ്പൂരിനെ ശാന്തമാക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്, കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തയ്യാറാണ് എന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറയുമ്പോൾ പിന്നെ പ്രധാനമന്ത്രിക്ക് നേരെ ചോദ്യമുന ഉയരുകയാണ്, ദാ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വരാത്തത്? ഒരു സംസ്ഥാനം മുഴുവൻ തകരുന്ന കാര്യമാണ്, അവിടെ വലിയ സംഘർഷം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത്, അതായത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷയാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രകടിപ്പിക്കുന്നത്, അല്ലാതെ BJP പറയുന്നത് പോലുള്ള വർഗീയ രാഷ്ട്രീയമോ എതിരാളികളെ മുഴുവൻ വലിച്ചു കീറി ഒട്ടിക്കുന്ന നടപടിയല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മോദിയും BJPയും നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഗുജറാത്തിൽ അവിടുത്തെ പാർട്ടി ഓഫീസ് ആക്രമിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ചിത്രം വലിച്ചു കീറുന്നു, രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണെന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നു, കഴിഞ്ഞ 10 വർഷമായി രാഹുൽ ഗാന്ധിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുള്ള മണിപ്പൂരിൽ ചെന്ന് നിന്നിട്ട് BJPയെക്കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ BJPക്കെതിരെ രൂക്ഷമായി വിമർശിക്കുകയല്ല, പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയല്ല, പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുകയല്ല. അതൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് ഉറപ്പിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കൈ സഹായം മണിപ്പൂരിന് കൊടുക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാമെന്ന സഭ്യതയുടെ രാഷ്ട്രീയം, നന്മയുടെ രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ രാഷ്ട്രീയമല്ല അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കുകയാണ് രാജ്യം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പ്രഹരമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വർഗീയതയും വിദ്വേഷവും ഒക്കെ പറഞ്ഞ്, മുസ്ലിം വിരുദ്ധത പറഞ്ഞ്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിരുന്ന ഒരു പ്രധാനമന്ത്രിയെ കണ്ട രാജ്യത്തിന് ഭാവി പ്രധാനമന്ത്രി എന്ന് കരുതുന്ന, അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് സ്നേഹത്തിൻ്റെയും സഭ്യതയുടെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ രാഷ്ട്രീയം ഒരു പാഠമായി പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഈ രാജ്യം ചർച്ച ചെയ്യുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിയെയും BJP എന്ന പ്രസ്ഥാനത്തെയും അവരുടെ വെറുപ്പിനെയും വർഗീയതയും കോൺഗ്രസുമായും രാഹുൽ ഗാന്ധിയുടെ സ്നേഹവും സാഹോദര്യവുമായും സഭ്യതയുമായും നല്ല രാഷ്ട്രീയ പക്വതയുമായുമൊക്കെ ജനങ്ങൾ താരതമ്യം ചെയ്യുന്നു. ആ താരതമ്യം കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ജനകീയ മുന്നേറ്റത്തിന്
വലിയ ഗുണം ചെയ്യും എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാട് അത് കയ്യടിക്കപ്പെടേണ്ടത് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി മണിപ്പൂരിലെത്തിയാൽ അത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റായി മാറുകയും ചെയ്യും. ഇപ്പോൾ പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിൽ മോദിയും ബി ജെ പിയും പെട്ടിരിക്കുകയാണ്. വീണ്ടും കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി.